ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനത് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ 50 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരം കൂടി പൊടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മിക്സാക്കിയിട്ടുള്ളത്. ഇനി 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ അരിച്ചിട്ട് ഈ ബട്ടറിൻ്റെ കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴേ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും സാൾട്ടും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അതപ്പോഴേ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ജ്യൂസാണ് എടുത്തത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു നല്ലൊരു ക്രീമി രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡേൻ്റെ അകത്ത് വിനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ ഇതുപോലെ പതിഞ്ഞ് വരും. അപ്പോൾ ഉടനെ തന്നെ അത് മിക്സാക്കിയതിന് ശേഷം കേക്കിൻ്റെ ബാറ്ററിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോഴും ഞാൻ ഈ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ 3 ബേക്കിങ്ങിൻ്റെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടറൊക്കെ തേച്ചതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പറും കൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബാറ്ററി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 3 പാത്രത്തിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ബാറ്ററി പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോഴേ അതിൻ്റെ ഉള്ളിലെ എയറും അതുപോലെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാനിതാ 2ാമത്തെ പാത്രത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഇതേപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കുക്കറ് ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്ക് പാത്രത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ പാത്രം അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴിത് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വലിപ്പം അധികമായി പോയി. ഇനി പൊങ്ങിയത് ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കുക്കറിൻ്റെ അകത്ത് വെച്ചപ്പോൾ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സൈഡ് കുറച്ചൊന്ന് അധികമായിട്ട് പൊന്തി വന്നു. അത് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 4 കേക്കുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ കേക്ക് കുറച്ച് വലിപ്പത്തിൽ തന്നെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്രീം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൗഡർ ഷുഗറും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ക്രീം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കേക്കിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീമൊന്ന് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ ലെയറായിട്ടും കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്.
അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പും കൂടി ആക്കിയതിന് ശേഷമാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ലെയറായിട്ട് വെച്ചെടുക്കാം. ഓരോ ലെയർ വെക്കുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചതിന് ശേഷമാണ് ക്രീം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലും മുകളിൽ ഭാഗത്തും എല്ലാം ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോഴിത് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഷേപ്പിലേക്കാണ് ക്രീമൊക്കെ തേച്ചതിന് ശേഷം കേക്കിൻ്റെ ഷേപ്പ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് ഡോള് വെച്ചുകൊടുക്കുന്നത്. അപ്പോൾ ഡോള് വെക്കുന്നതിന് മുന്നേ ഡോള് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തെ ഡോളിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഈ കേക്കിൻ്റെ നടുക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡോളിന് കുറച്ച് നീളം കൂടുതലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്രീമിൻ്റെ അകത്തേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് ഒരു യെല്ലോ കളറ് ആക്കിയിട്ടുണ്ട് ഞാൻ. അതാണ് ഇതിൻ്റെ അകത്തേക്ക് പിന്നീട് ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ ആ ഒരു മോഡലിലേക്ക് ഡിസൈനാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതുണ്ടാക്കിയ ക്രീമിൻ്റെ അകത്തേക്ക് റെഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ആ ക്രീമിന് പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെയൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴിത് നമ്മുടെ ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡോൾ കേക്കും കൂടിയാണ്. ആ ഗ്രീനും റെഡ് ഒരു ലൈറ്റായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് കളർ പോലെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നല്ലൊരു കളർ മാച്ചിങ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഡോൾ കേക്ക് ഒന്ന് കട്ടാക്കി നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോഴത്തെ അപ്പൂസ് ഇത് കട്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു കേക്കിന്. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.